ഒരു യാത്ര പോവുക എന്നത് ഇപ്പോൾ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും. ഞങ്ങളും ചെറിയൊരു യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്നത്തെ ഈ യാത്രയെ ഈ ഒരു തോണിയിൽ കൊള്ളാവുന്നതിലധികം ആളുകൾ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പമുണ്ട്. കൂട്ടുകാരുമൊത്ത് ഒരു ദിവസത്തെ യാത്ര. ഞങ്ങളുടെ ഇന്നത്തെ ഈ യാത്ര ലക്ഷദ്വീപിൽ ചിത്രീകരിച്ച അനാർക്കലി എന്ന മലയാള ചിത്രത്തിൻ്റെ ലൊക്കേഷനിലേക്കായിരുന്നു. ഞങ്ങളിവിടെ എത്തുമ്പോൾ തന്നെ കടലിൽ വേലിയേറ്റത്തിൻ്റെ സമയമായിരുന്നു. ഇന്നത്തെ ഈ ദിവസം കൂട്ടുകാരുമൊത്ത് ഈ ഒരു തുരുത്തിൽ അടിച്ചു പൊളിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഈ ഒരു യാത്രയ്ക്ക് ഞങ്ങളെല്ലാവരും ഇറങ്ങി പുറപ്പെട്ടത് തന്നെ. വേലിയേറ്റത്തിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ 4-5 മീറ്റർ മാത്രമായിരുന്നു ഈ ഒരു തുരുത്ത് കടലിന് മുകളിൽ പൊങ്ങി നിന്നത്. വേലിയിറക്കത്തിൻ്റെ സമയമാകുമ്പോൾ ഈ ഒരു തുരുത്ത് കിലോമീറ്ററുകളോളം കടലിന് മുകളിൽ പൊങ്ങി നിൽക്കുന്നത് കാണാം. ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ചെറിയൊരു ടെൻ്റ് അടിക്കുവാനുള്ള ഒരുക്കത്തിലായിരുന്നു എല്ലാവരും. ദൂരെ നിന്ന് കാണുന്നവർ വിചാരിക്കുക കടലിന് മുകളിലാണ് ടെൻ്റ് അടിക്കുന്നത് എന്നാണ്. അത്രത്തോളം വേലിയേറ്റത്തിൻ്റെ സമയവും തിരമാലകളും ഉണ്ടായിരുന്നു. ഈയൊരു ടെൻറ്റിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഞങ്ങൾ മുൻകൂട്ടി ദ്വീപിൽ നിന്ന് വരുമ്പോൾ തന്നെ കൊണ്ടുവന്നതാണ്. പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ടെൻറ്റിൻ്റെ പണി പൂർത്തിയായി. കുറച്ചാളുകൾ ഭക്ഷണം പാകം ചെയ്യുന്നതിനാവശ്യമായ കാര്യങ്ങൾ ഒരുക്കുകയാണ്. ബാക്കിയുള്ള ആളുകൾ മീൻപിടുത്തത്തിന് പോകുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഈ വെയിലിൽ ശരീരത്തിന് ഏറ്റവും ഉണർവ് കിട്ടിയിരുന്നത് ഇളനീരുകളിലായിരുന്നു. ഇളനീരുകളേക്കാൾ ഈ വെയിലിൽ ഉണർവ് നൽകുവാൻ വേറെ ഒരു വസ്തുവിനും സാധിക്കുകയില്ല. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വെയിലേറ്റിരുന്ന് ഇളനീര് കുടിക്കുക, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ബാക്കിയുള്ള ആളുകൾ മീൻപിടുത്തത്തിന് പോകുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ബാക്കിയുള്ളവർ പല രീതിയിലുള്ള മീൻപിടുത്തത്തിലേക്കും പോയി. മീൻ പിടിക്കാൻ പോയവരെല്ലാം തിരിച്ചു വരുമ്പോഴേക്കും വന്നപ്പോൾ തന്നെ മീൻ പിടിക്കാൻ പോയ ചിലരൊക്കെ തിരിച്ചു വന്നു തുടങ്ങി. മീൻ പിടിക്കാൻ പോയവരെല്ലാം തിരിച്ചു വരുമ്പോഴേക്കും ഭക്ഷണം ഒരുക്കുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങിയിരുന്നു. ഒരുപാട് കാലങ്ങളായി നമ്മൾ TV എന്നും പരസ്യങ്ങളിൽ കാണാറുള്ളതുപോലെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഭക്ഷണമാണ് മാഗിയും എപ്പിയും. ഇത് തന്നെയായിരുന്നു ഇന്ന് രാവിലത്തെയും ഞങ്ങളുടെ ഭക്ഷണം. ഇതിനു പുറമെ ഒരുപാട് പലഹാരങ്ങളും ഞങ്ങൾ മുൻകൂട്ടി കൊണ്ടുവന്നിരുന്നു. ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ബാക്കി ഒരുപാട് ആളുകൾ മീൻപിടുത്തത്തിൽ തന്നെയായിരുന്നു. ഞങ്ങളുടെ ടെൻറ്റിനും ഞങ്ങൾ പാകം ചെയ്യുന്നതിനും തിരമാലകൾക്കും ഇടയിൽ ഈ ഒരു കല്ലുകൾ
മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് തന്നെ തിരമാലകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ്. ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ബാക്കി ഒരുപാട് ആളുകൾ മീൻപിടുത്തത്തിൽ തന്നെയായിരുന്നു. ഞാനും പതുക്കെ മീൻപിടുത്തത്തിൻ്റെ കാഴ്ചകൾ ചിത്രീകരിക്കുവാൻ കടലിലേക്ക് ഇറങ്ങി. ഇനി കുറച്ച് നേരം നമുക്ക് കടലിലെ കാഴ്ചകളും മീൻപിടുത്തവും കാണാം. വിചാരിച്ചതുപോലെയല്ല, കടലിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു, അതുപോലെ തന്നെ തിരമാലകളും. വിചാരിച്ചതുപോലെയല്ല, കടലിൽ ശക്തമായ ഒഴുക്കും തിരമാലകളും ഉണ്ടായിരുന്നു. ചിത്രീകരണം വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മീൻപിടുത്തത്തിൻ്റെ കാഴ്ചകൾ മനോഹരമായ രീതിയിൽ ചിത്രീകരിക്കുവാൻ സാധിച്ചിട്ടില്ല. വിചാരിച്ച രീതിയിൽ മീൻപിടുത്തം ചിത്രീകരിക്കുവാൻ സാധിച്ചില്ല എങ്കിലും ഇത് മീൻപിടുത്തത്തെ യാതൊരു വിധത്തിലും ബാധിച്ചില്ല. മീൻപിടുത്തം പൂർണ്ണമായും ചിത്രീകരിക്കുവാൻ സാധിച്ചില്ല എങ്കിലും മീൻപിടുത്തം കഴിഞ്ഞുള്ള കുറച്ച് കളികളും കടലിനടിയിലെ മനോഹരമായ കാഴ്ചകളും നമുക്ക് കാണാം. എങ്കിലും ഞങ്ങളുടെ ആവേശത്തിനുള്ള മീനുകൾ ഇവർ മുൻപ് തന്നെ പിടിച്ചു കഴിഞ്ഞിരുന്നു. ഇനി എന്തായാലും കരയിലേക്ക് തന്നെ മടങ്ങാം. ഇപ്പോൾ പേലിയിറക്കത്തിൻ്റെ സമയം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങൾ വരുമ്പോൾ കടലിലായിരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പതുക്കെ പതുക്കെ തെളിഞ്ഞു വരുന്നത് കാണാം. വീണ്ടും നേരെ പോയത് ഇളനീരിൻ്റെ ഭാഗത്തേക്ക് തന്നെയായിരുന്നു. ശരീരവും മനസ്സുമെല്ലാം ഒന്നുകൂടി ഫ്രഷാവാൻ ഇളനീര് തന്നെയാണ് ഏറ്റവും നല്ലത്. എല്ലാവരും ഒന്ന് ഫ്രഷായതിനു ശേഷം ഉച്ചഭക്ഷണം തയ്യാറാക്കുവാനുള്ള ഒരുക്കങ്ങളിലേക്ക് തിരിഞ്ഞു. ഇനി ഉച്ചഭക്ഷണത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് പോവാം. ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചതാണ് ഉച്ചഭക്ഷണം ലക്ഷദ്വീപിൻ്റെ സ്വന്തമായ തേങ്ങച്ചോറും മീൻ വറ്റിച്ചതും ആയിരിക്കണം എന്ന്. ഇനി മീനിൻ്റെ ഭാഗത്തേക്ക് പോവാം. ചോറിൻ്റെ പണികൾ ഏകദേശം പൂർത്തിയായി. ഇവിടെ മീനുകൾ വൃത്തിയാക്കിയെടുക്കുന്ന തിരക്കിലാണ്. പലതരത്തിലും പല വലുപ്പത്തിലുമുള്ള മീനുകളാണ് പിടിച്ചുകൊണ്ടുവന്നത്. പലരും പല രീതിയിലാണ് മീനുകൾ വൃത്തിയാക്കിയിരിക്കുന്നത്. മീൻ വൃത്തിയാക്കുന്ന പണികൾ ഏകദേശം പൂർത്തിയായി. എങ്കിലും ആദ്യമേ മീൻപിടുത്തത്തിന് പോയവർ ഇപ്പോഴും മീനുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത പരിപാടി എന്നത് മീൻ കറി ഉണ്ടാക്കുക എന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെയാണ് മീൻ പൊരിക്കുന്നത്. രണ്ടിനും ആവശ്യമായത്ര മീനുകൾ ഇപ്പോൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ലക്ഷദ്വീപിൻ്റെ തനിനാടൻ വിഭവങ്ങളായ മീൻ വറ്റിച്ചതാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലക്ഷദ്വീപുകളിൽ ചോറിൻ്റെ കൂടെ കറികളായി ഉപയോഗിച്ചിരുന്നത് ഇത്തരം വിഭവങ്ങളായിരുന്നു. ഇത്തരം ഭക്ഷണങ്ങളിൽ യാതൊരു വിധത്തിലുള്ള കെമിക്കലുകളോ
മായം ചേർത്ത പദാർത്ഥങ്ങളോ ഇല്ല എന്നത് തന്നെയാണ് ലക്ഷദ്വീപിലെ പൂർണികരുടെ ആരോഗ്യ രഹസ്യം. ഉച്ചഭക്ഷണത്തിൻ്റെ പരിപാടികൾ ഏകദേശം പൂർത്തിയായി. വീണ്ടും അടുത്ത പരിപാടി ഇളനീരുകളുമായിട്ടുള്ള മത്സ്യബന്ധനം തന്നെയായിരുന്നു. ഇനി വീണ്ടും കടലിലേക്ക് തന്നെ പോവാം. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരുന്നത് ലഗൂണിനകത്തുള്ള മീൻപിടുത്തമായിരുന്നു. ലഗൂൺ എന്നത് ഈ ഒരു പാറയും ദ്വീപിൻ്റെയും ഇടയിലുള്ള ഭാഗത്തെയാണ് ലഗൂൺ എന്ന് പറയുന്നത്. ഇനിയുള്ള മീൻപിടുത്തങ്ങൾ ലഗൂണിന് പുറത്ത് ആയക്കടലിലാണ്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരുന്നത് വല ഉപയോഗിച്ചുകൊണ്ടുള്ള മീൻപിടുത്തമായിരുന്നു. പക്ഷേ ഇനി മുതൽ നമ്മൾ കാണാൻ പോകുന്നത് വേറെ ലെവൽ മീൻപിടുത്തങ്ങളാണ്. ആയക്കടലിൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം മീനുകളെയും പലതരത്തിലുള്ള കടൽ ജീവികളെയും പല വലുപ്പത്തിലും പല നിറത്തിലുമുള്ള മീനുകളെയും നമുക്ക് ധാരാളം കാണുവാൻ സാധിക്കും. ഇത്രയും പ്രായമുള്ള സ്ഥലങ്ങളിൽ ചെന്ന് ഈ മീൻ പിടിക്കുന്ന രീതികളെല്ലാം ചിത്രീകരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തൽക്കാലം നമുക്ക് ആയം കുറഞ്ഞ ഭാഗങ്ങളിലേക്ക് മടങ്ങാം. ശരിക്കും ഈ കാഴ്ചകളെല്ലാം നല്ല രീതിയിൽ ചിത്രീകരിച്ചെടുക്കണമെങ്കിൽ സ്കൂബ ഡൈവിംഗ് ചെയ്യേണ്ടി വരും. ഇവിടെ ആയം കുറവാണെങ്കിലും തിരമാലകൾക്കും കടലിലെ ഒഴുക്കിനും യാതൊരു കുറവുമില്ല. ഇവർ ഈ പാറയുടെ അടിയിൽ എന്തോ കണ്ടിട്ടുണ്ട്. അതിനെ പിടിക്കുവാനുള്ള ശ്രമങ്ങളിലാണ്. ഒരുപാട് നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ അവർ അതിനെയും പിടിച്ചുകൊണ്ടുവന്നു. ഇതിൻ്റെ യഥാർത്ഥ പേര് എനിക്കറിയില്ല. എനിക്കറിയാവുന്നത് ഇതിൻ്റെ ഇവിടെ വിളിക്കുന്ന പേരുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും പറയുന്നുമില്ല. ചെക്കന്മാർ അതിനെയും പിടിച്ചുകൊണ്ടുപോയി. ഇവിടെ കുറെ ആളുകൾ എല്ലാം കഴിഞ്ഞപ്പോൾ വെറുതെ കിടന്ന് ഷോ കാണിക്കുന്നതാണ്. ഇവരുടെ ഈ കലാപരിപാടികൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരാണ് ഇതിനെയെല്ലാം പിടിച്ചു കൊണ്ടുവന്നത് എന്ന്. ചെക്കന്മാർക്ക് അടുത്ത ഇരയെ കിട്ടി. ഇത്തവണ നീരാളിയെയാണ് കിട്ടിയത്. ചെറിയൊരു നീരാളി. നീരാളിയെ നമ്മൾ പിടിക്കുമ്പോൾ അവ സ്വയരക്ഷയ്ക്ക് വേണ്ടി
പുറപ്പെടുവിക്കുന്നതാണ് ഈ കാണുന്ന നിറങ്ങൾ. വീണ്ടും പഴയതുപോലെ തന്നെ ഷോ തുടങ്ങിയിരിക്കുന്നു. ഇതിനിടയിൽ ചെറിയൊരു മീനിനെയും പിടിച്ചു. ഇനി തൽക്കാലം കടലിലെ കാഴ്ചകൾ മതിയാക്കി നമുക്ക് കരയിലേക്ക് തന്നെ മടങ്ങാം. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും വേലിയിറക്കത്തിൻ്റെ സമയം ആരംഭിച്ചിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ കടലിലായിരുന്ന ഭാഗങ്ങളിൽ നിന്നെല്ലാം ഇപ്പോൾ കടൽ പിൻവലിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും ഭക്ഷണം എല്ലാം റെഡിയായിരുന്നു. ചോറ്, കറികൾ, മീൻ പൊരിച്ചത് തുടങ്ങി എല്ലാം തന്നെ വേണ്ട രീതിയിൽ ഒരുക്കിയിരുന്നു. ഇനി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി ഭക്ഷണം കഴിക്കുന്ന പരിപാടിയാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. മീൻപിടുത്തത്തിന് പോയവരും ഭക്ഷണം പാകം ചെയ്തവരും അങ്ങനെ വന്നാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണത്തിന് ശേഷം എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിൻ്റെയും വീഡിയോ എടുക്കുന്നതിൻ്റെയും തിരക്കിലാണ്. ഇപ്പോൾ എന്ത് പരിപാടി തന്നെയായാലും അവിടെയെല്ലാം ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതുമാണ് മെയിൻ കലാപരിപാടി. ഒരുപാട് ഫോട്ടോകളും വീഡിയോകളും പകർത്തിയിട്ടുണ്ട്. അതെല്ലാം ഇവിടെ അപ്ലോഡ് ചെയ്യുക എളുപ്പമുള്ള പരിപാടിയല്ല. അതുകൊണ്ട് രണ്ട് ഗ്രൂപ്പ് ഫോട്ടോസും ഒരു വീഡിയോയും തൽക്കാലം കാണിച്ചു തരാം. ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള സമയമായി. എല്ലാവരും തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നതും ഞങ്ങൾ കൊണ്ടുവന്നതുമായ എല്ലാ വിധത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും എല്ലാവരും ഒരുമിച്ച് വൃത്തിയാക്കുകയാണ്. ഈ മാലിന്യങ്ങളെല്ലാം തന്നെ തിരിച്ച് ദ്വീപുകളിൽ കൊണ്ടുപോയി ഇവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും ദ്വീപുകളിൽ വേസ്റ്റുകൾ നിക്ഷേപിക്കുന്ന വേസ്റ്റ് ബോക്സുകളിൽ കൊണ്ടിടാനാണ് എല്ലാവരുടെയും തീരുമാനം. ഒരു ദിവസം ഇവിടെ ട്രിപ്പിന് വരുന്ന എല്ലാവർക്കും ഈ ഒരു കാര്യം മാതൃകയാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത യാതൊരു കാര്യങ്ങളും പ്രകൃതിക്കും ആവശ്യമുണ്ടാവില്ല. കുറച്ചാളുകൾ ഇവിടെയെല്ലാം വൃത്തിയാക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ രാവിലെ കെട്ടിയ ടെൻ്റ് അഴിച്ചെടുക്കുകയാണ്. ഇനി എല്ലാവരും തിരികെ ബോട്ടിലേക്ക് കയറുകയാണ്. രാവിലെ കൊണ്ടുവന്ന മുഴുവൻ സാധനങ്ങളും ഇവിടെ വൃത്തിയാക്കിയ മുഴുവൻ വേസ്റ്റുകളും ബോട്ടിലേക്ക് തിരികെ കയറ്റുകയാണ്. ഇവിടെ വൃത്തിയാക്കിയപ്പോൾ കിട്ടിയ മുഴുവൻ പ്ലാസ്റ്റിക് വേസ്റ്റുകളും തിരികെ ബോട്ടിലേക്ക് കയറ്റി. യാതൊരു വിധത്തിലുള്ള ചപ്പു ചവറുകളും ഞങ്ങളിവിടെ ഒഴിവാക്കിയിട്ടില്ല. എല്ലാവരും തിരികെ ബോട്ടിലേക്ക് കയറി. ഒരാൾ അവിടെ സമാധാനത്തിൻ്റെ വെള്ളക്കോടി പാറിക്കുകയാണ്. ഈ ഒരു സമാധാനം നിറഞ്ഞ ദിവസത്തിൻ്റെ പ്രതീകമായി ഇനി ദ്വീപിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഒരുപാട് മാസങ്ങൾക്ക് ശേഷം കൂട്ടുകാരുമൊത്ത് ഏറ്റവും സുന്ദരമായ ഒരു ദിവസം കൂടി ആസ്വദിച്ച് ആഘോഷിച്ച് എല്ലാവരും ഇനി ദ്വീപിലേക്ക് തിരിച്ചെത്തുന്നതുവരെ ഇന്ന് പറ്റിപ്പോയ മണ്ടത്തരങ്ങളും അറിയാതെ പറഞ്ഞു പോയ പൊട്ടത്തരങ്ങളും പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ദ്വീപുകളിൽ എത്തുന്നതുവരെ എല്ലാവരും ആഘോഷിക്കുകയാണ്. എങ്കിലും ആർക്കും ആരോടും ഒരു പ്രശ്നവുമില്ല, പരിഭവങ്ങളുമില്ല. എല്ലാവരും എല്ലാം ആഘോഷിക്കുകയാണ്. ഞങ്ങൾ തിരികെ ദ്വീപിലെത്തുമ്പോഴേക്കും സൂര്യനും തിരിച്ച്
തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഞങ്ങളുടെ ഈ ഒരു ദിവസം സൂര്യനും വേണ്ടുവോളം ആസ്വദിച്ചു എന്നതിൻ്റെ ലക്ഷണമായിരിക്കാം. ഒരുപാട് വർണ്ണങ്ങൾ വിതറിയാണ് ഇന്നത്തെ സൂര്യാസ്തമയം. ആര് കണ്ടാലും അറിയാതെ നോക്കി നിൽക്കുന്നത്ര മനോഹരമായ വർണ്ണങ്ങൾ വിതറിയാണ് ഇന്നത്തെ സൂര്യാസ്തമയം.